അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഭന്താവൂർ. മലപ്പുറം വേങ്ങരയിലുള്ള അബ്ദുൽ ജബ്ബാർ എന്നും മുഹമ്മദ് റഫീഖ് എന്നുള്ള രണ്ട് സഹോദരങ്ങൾ, രണ്ട് സുഹൃത്തുക്കൾ, സുഹൃത്തുക്കൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത്രമേൽ വിശ്വസ്തരായ രണ്ട് സഹോദരങ്ങൾ. അള്ളാഹുവിൻ്റെ ഒരു കഥ ആയിരിക്കാം ഈ രണ്ടുപേരും വാഹനാപകടത്തിൽ കഴിഞ്ഞ ദിവസം മരിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച ദിവസം ഇന്നലെ സൗദി അറേബ്യയിൽ തന്നെ അവരെ കബറടക്കി. പടച്ചറബ്ബെ, വല്ലാത്തൊരു വിഷമം തോന്നി ആ സഹോദരങ്ങളെക്കുറിച്ച് പല സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞപ്പോൾ. അത്ര വിശ്വസ്തരായ, അത്രമേൽ നമുക്ക് ഏൽപ്പിക്കാൻ കഴിയുന്ന, ഇന്ന് വിശ്വാസ്യത എന്ന് പറയുന്നൊരു സാധനം അപൂർവമായിരിക്കുന്ന ഒരു സമയത്ത് ഏതൊരു കടക്കാരനും പറയുന്നു, അബ്ദുൽ ജബ്ബാറും മുഹമ്മദ് റഫീഖും ആണെങ്കിൽ ഞങ്ങൾക്ക് ഭയക്കേണ്ട, സാധനങ്ങൾ ഇറക്കാനും വിശ്വസിക്കാനും ഏൽപ്പിക്കാനും കഴിയുന്ന രണ്ടുപേർ. ആ രണ്ടുപേരാണ് ആ ഒരു കുടുംബത്തിനെയും ഒരു നാടിനെയും കണ്ണീരിലാഴ്ത്തി ഈ ലോകത്തിൽ നിന്നൊരു അപകടത്തിൻ്റെ രൂപത്തിൽ യാത്രയായത്. പടച്ചറബ്ബെ, ആ രണ്ടുപേരുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വേദന തോന്നി. നിങ്ങൾക്ക് എത്ര പേർക്ക് അബ്ദുൽ ജബ്ബാറിനെയും മുഹമ്മദ് റഫീഖിനെയും അറിയുമെന്ന് അറിഞ്ഞുകൂടാ? 44 വയസ്സുള്ള ജബ്ബാറ്, അതേപോലെ 41 വയസ്സുള്ള മുഹമ്മദ് റഫീഖ്, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആളുകൾ. പക്ഷേ ഇന്നവർ നമ്മളോടൊപ്പമില്ല. അബ്ദുൽ ജബ്ബാറും മുഹമ്മദ് റഫീഖും വർഷങ്ങളായി ജിദ്ദയിൽ നിന്ന് പലചരക്ക് സാധനങ്ങൾ എടുത്ത് ജിസാനിലും പരിസരങ്ങളിലുമുള്ള കടകളിൽ എത്തിക്കുന്നതാണ് ഇവരുടെ ജോലി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ കടകളിലുള്ളവർക്കും ഇവരറിയാം, വിശ്വസ്തരായ ആളുകൾ. ജിദ്ദയിലെയും ജിസാനിലെയും മലയാളികൾ വളരെ ഞെട്ടലോടെയാണ് ഈ രണ്ട് സഹോദരങ്ങളുടെ മരണവാർത്ത കേട്ടത്. അവർക്കൊരിക്കലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങൾ അവസാനമായി സാധനങ്ങൾ ഇറക്കിക്കൊടുത്ത കടയിലെ CCTV ദൃശ്യങ്ങൾ അവിടെയുള്ള പ്രവാസികൾ പങ്കുവെക്കുകയുണ്ടായി. വേദനയോടെയാണ് അത് കാണേണ്ടി വന്നത്. ഈ പ്രദേശത്തെ എല്ലാ കടകളിലെയും കച്ചവടക്കാർക്ക് ഇവരെ വലിയ വിശ്വാസമായിരുന്നു. ഇത്രയും സുഹൃത്തുക്കളെപ്പോലെ വിശ്വസ്തരായ രണ്ട് സഹോദരങ്ങൾ മലയാളികളുടെ അഭിമാനമായിരുന്നു ഈ ജബ്ബാറും മുഹമ്മദ് റഫീഖും. ജിസാനിലെ മലയാളികൾക്ക് ഇവരെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. കച്ചവടക്കാർക്ക് ഈ സഹോദരങ്ങളെ വലിയ വിശ്വാസമായിരുന്നു. കടയുടെ താക്കോൽ ഇവരുടെ കൈവശം പല കച്ചവടക്കാരും ഏൽപ്പിക്കാറു പോലുമുണ്ട്. സാധനങ്ങൾ ഇറക്കി കണക്കുകൾ വ്യക്തമായി നൽകി കടയിൽ നിന്നും പണം എടുത്ത് തന്നെ അവർ പോകും. ആരുമില്ലാത്ത സമയത്താണെങ്കിൽ പോലും ഇവർ തന്നെ കടകൾ തുറന്ന് എടുക്കുന്ന അത്രമാത്രം വിശ്വസ്തരായിരുന്നു ഈ സഹോദരങ്ങൾ കച്ചവടക്കാർക്ക്. ആ സഹോദരങ്ങളാണ് ഒരു വാഹനാപകടത്തിൻ്റെ രൂപത്തിൽ ഈ ലോകത്തുനിന്ന് യാത്രയായി സൗദി അറേബ്യയുടെ മണ്ണിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. സാധനങ്ങളുമായി ജിസാനിലേക്ക് പോയി ഇവരുടെ ഡയന വാഹനം ഒരു ട്രെയിലിന് പിറകിലിടിച്ചാണ് അപകടമുണ്ടായത്. ജിദ്ദയിൽ നിന്ന് പലചരക്കെടുത്ത് ജിസാനിലേക്ക് വരികയായിരുന്നു. വാഹനത്തിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നുപോയി. വലിയ രീതിയിലുള്ള അപകടമാണ് സംഭവിച്ചത്. പോലീസും ആംബുലൻസും എത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു. നഊദുബില്ല, അള്ളാഹുവിടെ ഖബറിടം വിശാലമാക്കട്ടെ. ആ കുടുംബത്തിന് ശാന്തിയും ക്ഷമയും നൽകട്ടെ. അപകടത്തിന് ശേഷം ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആ രണ്ടുപേരും അള്ളാഹുവിലേക്ക് യാത്രയായിരുന്നു. ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഒരു മലയാളി നഴ്സാണ് ഇവരുടെ ഇഖാമയുടെ ഫോട്ടോ എടുത്ത് സാമൂഹിക പ്രവർത്തകരെ വിവരമറിയിക്കുന്നത്. അങ്ങനെയാണ് ഈ സഹോദരങ്ങളുടെ മരണവിവരം പുറം ലോകമറിയുന്നത്. മണിക്കൂറുകൾക്ക് ശേഷമാണ് അപകട വിവരം പുറത്തറിയുന്നത് തന്നെ. 10 മാസങ്ങൾക്ക് മുൻപാണ് ഇവർ അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നും സൗദിയിൽ തിരിച്ചെത്തിയത്. ഇരുവരുടെയും മയ്യത്ത് ബൈഷിയിൽ തന്നെ മറവ് ചെയ്തു. വേങ്ങര വെട്ടുതോടിലെ പരേതനായ കാപ്പിൽ കുഞ്ഞുമുഹമ്മദ് ഹാജിയുടെയും ആയിഷുമ്മയുടെയും മക്കളാണ് 44 വയസ്സുള്ള അബ്ദുൽ ജബ്ബാറും 41 വയസ്സുള്ള റഫീഖും. നമ്മുടെയൊക്കെ വിധി ഏത് രൂപത്തിലാണെന്ന് അറിഞ്ഞുകൂടാ? ജബ്ബാറിൻ്റെ ഭാര്യ മൈമൂന ഒരാൺകുട്ടിയുണ്ട്. 21 വർഷമായിട്ട് ജബ്ബാർ ഗൾഫിലാണ്, സൗദിയിലാണ്. അതേപോലെ മുഹമ്മദ് റഫീഖ്, 41 വയസ്സുള്ള മുഹമ്മദ് റഫീഖ് 12 വർഷമായിട്ട് പ്രവാസത്തിലാണ്. അവരുടെ ലിംഷാന്നുള്ളൊരു ഭാര്യ, രണ്ട് മക്കൾ, എന്തൊക്കെ ഒരു പുതിയ വീടുണ്ടാക്കിയിട്ട് 8 മാസേ ആയിട്ടുള്ളൂ അവിടെ വന്നിട്ട്. ഏതൊരാളും വിശ്വാസ്യതയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഉദാഹരണമായിട്ട് പറയുന്ന ആളുകളാണ് റഫീഖ്. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന, നമ്മുടെ ലൈഫിൻ്റെ എൻഡ് എങ്ങനെയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല, ആ അവസാനം ഏത് രൂപത്തിലായിക്കോട്ടെ, ഇമാനോടുകൂടി മരിക്കുന്നൊരു സന്ദർഭം ഉണ്ടെങ്കിൽ അത് വളരെയധികം സന്തോഷകരമായൊരു കാര്യമാണ്. അതെങ്ങനെ യാത്രയായിട്ട് കൊണ്ടുപോയാലും ആ കുടുംബത്തിന് ശാന്തിയും സമ്മാനിക്കുക. എനിക്ക് ഓർമ്മ വരുന്നത്
മഹാന്മാരായ ആളുകൾ ചരിത്ര രേഖകളിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ബനു ഇസ്രായേലിൽ ഒരു വലിയൊരു നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു, എപ്പോഴും ആരാധിക്കുന്ന ഒരു മനുഷ്യൻ, നമുക്ക് ആബിദ് എന്ന് പറയാം. ആ മനുഷ്യന് ആളുകൾ മുഴുവനും ആദരവോടുകൂടി കണ്ടിരുന്ന ആ മനുഷ്യന് ആളുകൾ അസൂയോടുകൂടി നോക്കിയിരുന്നു. അത്രയും നല്ലൊരു മനുഷ്യൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ, മേഘങ്ങൾ പോലും തണലിട്ട് കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിന് നടന്നു പോകുമ്പോൾ. ആ മനുഷ്യൻ്റെ നാട്ടിൽ തന്നെയാണ് വേറൊരു വൃത്തികെട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു, വളരെ മോശക്കാരൻ. ആ നാട്ടുകാർ മുഴുവനും ഇവൻ തങ്ങളിൽപ്പെട്ടവനാണല്ലോ എന്ന് ഓർത്ത് ലജ്ജിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ നേരം പുലരിയാൾ കാണുമ്പോൾ തന്നെ ശപിച്ചു പോകും, അത്രയും വൃത്തികെട്ടവൻ. ഒരു ദിവസം അയാൾക്ക് തോന്നി നന്നാകണമെന്ന് തോന്നി. എങ്ങനെ നന്നാകണം? ആ നല്ല ആബിദായ മനുഷ്യൻ്റെ പർണശാലയിൽ പോയി ഒന്ന് ചെന്നിരുന്നാലോ, അവിടെ ചെന്നിരിക്കുമ്പോൾ ആ ഒരു ബർക്കത്തൊന്ന് കിട്ടിയാലോ, ഒരു പക്ഷേ നല്ലതിനോട് ചേരുമ്പോൾ നല്ലതാവുമല്ലോ എന്ന് കരുതിയിട്ട് ഈ വൃത്തികെട്ട മനുഷ്യൻ ആ നല്ല മനുഷ്യൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഇരുന്നോട്ടെ നിങ്ങളുടെ പർണശാലയിൽ. അതോടുകൂടി ആ മനുഷ്യൻ്റെ നല്ലവനായ മനുഷ്യൻ്റെ ഉള്ളൊരു തോന്നൽ, ഇവനെപ്പോലെയുള്ളൊരു തെമ്മാടിക്ക് ഇടം കൊടുത്താൽ ഞാനും മോശക്കാരനാകുമോ, ഞാനൊരു നല്ലവനാണ് എന്നൊരു ബോധമുള്ളിൽ വരുന്നു. ആ നിമിഷം തന്നെ അള്ളാഹുവിൻ്റെ അമലുകളില്ലാതെയാക്കി. ആ ഒറ്റ കാരണം കൊണ്ട് അന്നത്തെ പ്രവാചകന് വഹി ലഭിച്ചു, നിങ്ങളുടെ നാട്ടിലുള്ള ഇന്നാലിൻ്റെ നല്ല മനുഷ്യൻ അഹങ്കാരം ഉള്ളിൽ വന്നു കഴിഞ്ഞു, അഹംഭാവം വന്നു, ഞാനാണ് നല്ലവനെന്ന ഭാവം. അതുകൊണ്ട് തന്നെ അവൻ്റെ അമലുകളെല്ലാം പൊളിഞ്ഞു, അവൻ്റെ അമലുകളൊക്കെ മറ്റവനക്ക് കൊടുത്തു. അന്ന് മുതൽ ആ വൃത്തികെട്ട മനുഷ്യൻ ആ ഒറ്റ സാന്നിധ്യം കൊണ്ട് നന്മയിലേക്ക് വരികയും അയാൾക്ക് പിന്നീട് മേഘങ്ങൾ തളിരിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, മറ്റാൾ മോശക്കാരനായി. അപ്പോൾ നമ്മുടെയൊക്കെ ആക്കിപത്ത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ പടച്ച റബ്ബെ. വക്ക് പൊട്ടിയ ജീവിതങ്ങളാണ് നമ്മുടെയൊക്കെ. എന്തെങ്കിലും പെർഫെക്റ്റായൊരു മനുഷ്യനുണ്ടോ? മുഴുവൻ പെർഫെക്റ്റായൊരു ജോലി, മുഴുവൻ പെർഫെക്റ്റായൊരു ഭാര്യ, മുഴുവൻ പെർഫെക്റ്റായൊരു സഹോദരങ്ങൾ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും കുറവുകളുണ്ട്. ജപ്പാനിലൊക്കെ ഉണ്ടെന്ന് സാബി വാബി അമ്പ്രദായം, അതായത് പൊട്ടിയ പാത്രങ്ങളെല്ലാം മനോഹരമാക്കി ചേർത്ത് വെച്ചിട്ട് ഒരു കേടുമില്ലാത്ത പാത്രത്തിനേക്കാൾ മനോഹരമാക്കുന്ന ഒരു സംവിധാനം. ലൈഫ് എല്ലാവരുടെയും വക്ക് പൊട്ടിയതാണ്. ആരും പെർഫെക്റ്റ് അല്ല, ഈ പറയുന്ന ഞാനോ നിങ്ങളോ ആരും പെർഫെക്റ്റ് അല്ല. പക്ഷേ ഉള്ളതിൽ സത്യസന്ധത കാണിക്കാൻ ശ്രമിച്ചാൽ, ആ പെർഫെക്റ്റ് ഇല്ലായ്മയോടെ നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ഉദാഹരണങ്ങളാണ് റഫീഖും ജബ്ബാറും. എനിക്ക് ആ രണ്ട് സഹോദരങ്ങൾ സുഹൃത്തുക്കളെപ്പോലെ വിശ്വസ്തരായ ആളുകൾ, ആ വിശ്വസ്തരായ ആളുകളാണ് ഇല്ലാതെയായത്. വിശ്വസ്തരായ ആളുകളുടെ ഇല്ലാതെയാവൽ ഖിയാമത്ത് നാൾ പ്രതീക്ഷിച്ചോളൂന്നാണ്. അപ്പോൾ അത് നമുക്കൊരു പ്രാർത്ഥിക്കാം. ആ ജബ്ബാറിൻ്റെയും റഫീഖിൻ്റെയും കുടുംബത്തിന് വേണ്ടി, അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി. അള്ളാഹു, ഈ വീഡിയോ കാണുന്ന നൂറുകണക്കിന് ആളുകൾ എത്ര പേർക്ക് അവരെ പരിചയമുണ്ടോ എന്ന് എനിക്കറിയുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം പറയണേ. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ വലിയ പ്രാർത്ഥന സദസ്സ് നടത്തണം, വലിയ ശുജായി ഒന്നും അല്ല കേട്ടോ. സാധാരണ ഈ വീഡിയോ കാണുന്ന ആളുകളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ മാത്രം. നമ്മുടെ കാരുടെ പ്രാർത്ഥനയ്ക്കാണ് അള്ളാഹു സ്വീകരിക്കുക എന്നറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ദുആ കൊണ്ട് വസീത്ത് ചെയ്ത പലരും പലതും പറഞ്ഞിട്ട് എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കട്ടെ. അതേപോലെ തന്നെ ഒരു എന്താ പറയുക, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിൽ പെട്ടെന്നല്ലാത്ത ഒരു മരണത്തിലൂടെയാവണേ നമ്മുടെ യാത്രയപ്പ് എന്നുള്ളൊരു ഒരു പ്രാർത്ഥനയും നമ്മുടെ കൂട്ടത്തിലുണ്ടാവണം. അപ്പോൾ ഒക്കെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.